മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചെളിയിലൂടെ വാഹനങ്ങൾ കൊണ്ടുള്ള വണ്ടിപ്പൂട്ട് ആവേശം നിറച്ചതോടെ ചെളിയിലൂടെ ജീപ്പ് ഓടിച്ച് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് MLA ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്ന സംഘാടകരോട് തനിക്കും ചെളിയിലൂടെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം അറിയിച്ചത്. മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും ആനിയം റെസിഡൻസ് അസോസിയേഷനും അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയും സംയുക്തമായി സംഘടിപ്പിച്ച ചെളിയിലൂടെയുള്ള വാഹനങ്ങൾ കൊണ്ടുള്ള വണ്ടിപ്പൂട്ട് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ലിൻഡോ ജോസഫ് MLA കൊടിയത്തൂരിലെത്തിയത്. മത്സരം കാണികളിലും വിശിഷ്ടാതിഥികളിലും ആവേശം നിറച്ചപ്പോഴാണ് MLA ഉള്ളിൽ ഒളിഞ്ഞിരുന്ന സാഹസികത പുറത്തെത്തിയത്. ഇതോടെ ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്ന സംഘാടകരോട് തനിക്കും ചെളിയിലൂടെ വാഹനം ഓടിക്കണമെന്ന ആഗ്രഹം MLA അറിയിക്കുകയായിരുന്നു. സംഘാടകർ ഉടനെ അതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയുടെ ജീപ്പ് അതിനായി സജ്ജീകരിക്കുകയും അവരോടൊപ്പം MLA കാണികളെ ആവേശത്തിലാക്കി ഏറെ നേരം റൈഡ് നടത്തുകയും ചെയ്തു. തുടക്കത്തിൽ കുറച്ചു സമയം ജീപ്പ് ചെളിയിൽ പുതഞ്ഞെങ്കിലും പിന്നീട് MLA നടത്തിയ അടിപൊളി റൈഡ് കാണികളെ ആവേശത്തിലാക്കി. മുൻപ് നടന്ന ഒരു അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു റൈഡ് നടത്തുന്നതെന്നും ഇത് വലിയ അനുഭവമായെന്നും വരുംകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹസിക ഓഫ് റോഡ് റൈഡുകൾക്ക് പ്രിയമേറുമെന്നും MLA പറഞ്ഞു. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല ടാലന്റും ആത്മധൈര്യവും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ അഡ്വഞ്ചർ ക്ലബിന്റെ ചെറുവാടിയുടെ ആളുകൾ ഉണ്ടായിരുന്നുണ്ട്, ധൈര്യത്തിന് കുറവുണ്ടായിരുന്നില്ല. നല്ല എക്സ്പീരിയൻസ്, ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി കഴിയുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിക്കണം. പഞ്ചായത്തും നമ്മുടെ DGPC ടൂറിസം വകുപ്പും എല്ലാം അത് പാലിച്ചുകൊണ്ടാണ് അപ്പൊ അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. നമുക്ക് തുടർന്നും ഇത്തരം പരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. MLA റൈഡ് മറ്റ് വിശിഷ്ടാതിഥികൾക്കും പ്രചോദനമായി. ഇതോടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിപ്പുവും മറ്റ് മെമ്പർമാരും മറ്റൊരു ജീപ്പിൽ ചെളിയിലൂടെ റൈഡ് നടത്തി തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്തു. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.